ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞില്ല സാർ ഇത്രയും വലിയൊരാളാണ്. ചന്ദ്രയുടെ ഭർത്താവാണെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ കണ്ണും പൂട്ടി ഞാൻ അപ്പോഴേ ലോൺ തരുമായിരുന്നല്ലോ. സാറിന് എത്ര രൂപ ലോൺ വേണം? ഞാൻ ഇന്ന് തന്നെ സാങ്ക്ഷൻ ചെയ്തേരാം. ഞാൻ ഈ വർക്കീസ് ആണ് പറയുന്നത്, നാളെ രാവിലെ ബാങ്കിലോട്ട് വാ, ലോൺ ഞാൻ ശരിയാക്കി തരാം. സാർ ഒറ്റ ഒപ്പിട്ട് തന്നാൽ മതി. എന്റെ കുഞ്ഞുങ്ങളാണ് സത്യം, അല്ലെങ്കിൽ വേണ്ട ഫോം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എന്നോട് ഒരു വിരോധവും മനസ്സിൽ തോന്നരുത്. സാറിന്റെ ചന്ദ്ര ടെക്സ്റ്റൈൽസ് കമ്പനിയുടെ മുഴുവൻ അക്കൗണ്ടും ഞങ്ങളുടെ ബ്രാഞ്ചിലാണ്. ദയവ് ചെയ്ത് അതൊന്നും പിൻവലിക്കരുത്, ബ്രാഞ്ച് പൂട്ടിപ്പോകും. ബാങ്കിന്റെ ഭാവി അല്ലേ സാർ ഞങ്ങളുടെ ഭാവി, അതൊന്നും പേടിക്കണ്ട. ലോൺ ശരിയാവോ? എന്തിനാ സാർ സംശയം? വർഗീസിന്റെ വാക്കാണിത്. അപ്പൊ നാളെ ഞാൻ ബാങ്കിൽ വരാല്ലേ? അയ്യോ ധൈര്യമായിട്ട് വരണം സാറേ, ഞാൻ മനസമാധാനമായിട്ട് പൊയ്ക്കോട്ടെ. എന്ത് പറ്റിയടാ? എന്ത്? നമ്മള് പെട്ടിയിലെ സാമാനങ്ങൾ വിൽക്കാൻ നോക്കി. ചന്ദ്ര കോണേ? വാട്സ് മാറ്റർ? കോണേ ചന്ദ്ര? ചന്ദ്ര, ഷീസ് മൈ വൈഫ്. ये बैग तुम्हारा है? इट्स माय बैग, इट्स माय बैग. देखिए इसको हमने इस बैग के साथ एक अजीब हालत में पकड़ा है और इसको जो टैग लगा है वो हॉस्पिटल का. इट्स माय बैग एंड ही इज माय सर्वेंट एंड ही इज ब्रिंगिंग दिस बैग. बट ही लुक्स लाइक अ थीफ. नॉट ओनली हिज फेस बट हिज फादर्स फेस इज आल्सो लुक्स लाइक अ थीफ. थैंक यू वेरी मच सर. ओह आई सी. थैंक यू वेरी मच. थैंक यू फॉर द बैग. चलो चलते हैं. നമ്മളാണ് ഒറ്റ മുക്കാൽ കൈയില്ലാത്തതുകൊണ്ട് കിട്ടുന്ന ആട്ടെന്ന് വെച്ചിട്ട് ഞാൻ പടച്ചോനെ കണ്ടു. ഏത് പടച്ചോ? ഞാൻ കുറച്ചു മുമ്പ് പടച്ചോനെ കണ്ടു ബാങ്ക് മാനേജർ രൂപത്തില്. ബാങ്കിൽ ചെന്ന് ഒപ്പിട്ടാ എത്ര ലക്ഷം രൂപ ആണെങ്കിലും കിട്ടും, 4 ലക്ഷം ഒന്നും അല്ല. നേരാണോ നീ വിചാരിച്ചിരിക്കുന്നത്? താങ്ക് യു. അയാൾ വിചാരിച്ചിരിക്കുന്നത് ഞാൻ പെണ്ണിന്റെ ഭർത്താവാണെന്ന്. അതുകൊണ്ട് ഈ ലോൺ കൈ കിട്ടുന്നിടം വരെ ഞാൻ ഈ കളി തുടരാൻ പോവാണ് മോനെ. എനിക്കിപ്പെങ്കിലും നല്ല ബുദ്ധി തോന്നിയാലടാ മോനെ. ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. വർമ്മ സാർ ഉഷാറായി, ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ആളിപ്പോ ഇരുമ്പ് പോലുണ്ടല്ലോ. അത് നന്നായി. മൂപ്പർക്ക് വിഷമാവുമെങ്കിലും ഇനിയിപ്പോ ഉള്ള സത്യം പറയാൻ മടിക്കണ്ട. നമുക്ക് ഇപ്പൊ തന്നെ പറയാം അല്ലേ? എന്ത്? താൻ ആൽഫി അല്ല, അപ്പുക്കുട്ടനാണ്, ചന്ദ്രകുഞ്ഞിന്റെ ഭർത്താവല്ലാന്ന്. എനിക്ക് വയ്യ. അതെന്താ? എനിക്ക് വയ്യേ. അതെന്താണ് ഞാൻ? എനിക്ക് വയ്യ അത് തന്നെ. അപ്പൊ എന്താടാ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം പിന്നെ പറയാം. ഞാനാണ് ആൽഫി, ചന്ദ്രയുടെ ഭർത്താവ്. അത്രയും മനസ്സിലായോ? 14-ാം തീയതി ഞങ്ങൾ രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് കല്യാണം കഴിച്ചു. തൽക്കാലം ഇതൊന്നും മാറ്റി പറയാൻ സൗകര്യമില്ല. അത് നീയല്ലേ പറഞ്ഞ സത്യം പറയാൻ പോവാന്ന്? താനല്ലേ പറഞ്ഞ സത്യം പറയണ്ടെന്ന്? അതപ്പോ. എന്നാ ഇതിപ്പോ? നിന്റെ ഓരോ കളികളെ മാ നമുക്ക് പറയാം. താൻ എന്താ കിടക്കുന്നത്? അപ്പൊ നീ പറയില്ല അല്ലേ? ഇല്ല. വേണ്ടടാ, നീ പറയണ്ട. നീ ആൽഫിയല്ല, കൂൽഫിയല്ല, ഒരു തേങ്ങയല്ല, അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞൊരു ഫ്രോഡാണെന്ന് ഞാൻ ഇപ്പൊ പോയി പറയും. ഓട്ടശ്ശേരി തറവാട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവനായി ഞാൻ. നിന്നെ പോലൊരു പെരട്ട നാറിയെ അവിടെ കയറി നിരങ്ങാൻ ഞാൻ സമ്മതിക്കില്ലടാ. നീ എന്താ കളിക്കുക? ഞാൻ കാണിച്ചു തരാം, ചവിട്ടി കൂട്ടി ഞാൻ പന്നി. പറയോ? പറയ മാത്രല്ല, ആൾമാറാട്ടത്തിന് നിന്നെ കൊണ്ട് കമ്പി ഇട്ടിക്കണം. നമുക്ക് ഒരുമിച്ച് എന്നാ പോണ ചെക്ക. നീ എന്താ എന്നെ വരട്ട? ഏ അങ്ങനൊന്നുമില്ല, താനല്ലേ പറഞ്ഞത് കോൺഗ്രസ് ആ കാറും കൊണ്ടുവന്നപ്പോ എന്നെ കണ്ടു, ചന്ദ്രനെ പരിചയപ്പെടുത്തി, ബിയർ അടിച്ചു. താനെന്റെ ബന്ധുക്കളെ എവിടെ വെച്ചാ കണ്ടത്? ഡെറാഡൂണിൽ വെച്ചല്ലേ. ഇതൊന്നും ഞാനല്ലല്ലോ, താനല്ലേ അവരോട് പറഞ്ഞത് എന്നെ ഈ വേഷം കെട്ടിച്ചത്. ചന്ദ്രയുടെ ഭർത്താവായിട്ട് അഭിനയിക്കാനും പറഞ്ഞത് താന്. അതിന് താൻ ദിവസവും എനിക്ക് 500 രൂപ കൂലിയായിട്ട് തരുന്നുണ്ട്. കണക്കപ്പിള്ള കുറുപ്പ് സാക്ഷി. എന്നിട്ട് അങ്ങേരത് ഇത് ഏത് കണക്കിലെഴുതണമെന്ന് ചോദിച്ചപ്പോ അയാളുടെ അമ്മായി അമ്മയുടെ പ്രസവത്തിന് പലഹാരം വാങ്ങിച്ച കണക്കിലെഴുതാൻ താൻ പറഞ്ഞില്ലേ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല താൻ മുഴുവൻ കേക്ക്? താൻ എന്നോട് പറഞ്ഞു അവള് തട്ടിപ്പോവും, അത് കഴിഞ്ഞ് താൻ ആ കിളവന് വിഷം കൊടുത്ത് കൊല്ലും, അപ്പൊ ഭർത്താവ് നിലയ്ക്ക് എനിക്ക് ആ സ്വത്ത് കിട്ടും, അപ്പൊ ഞാൻ അതിന്റെ പകുതി തനിക്ക് തരണം. എടാ ദ്രോഹി, നിന്റെ നാക്ക് പുഴുത്തു പോകും. ഞാൻ എപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞത്? താൻ പറഞ്ഞില്ല, പക്ഷെ ഞാൻ പോയി പറയും താൻ പറഞ്ഞു എന്ന്. എന്നിട്ടിപ്പോ ആ സ്വത്ത് പങ്കുവെക്കുന്ന കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ പിണങ്ങിയപ്പോ താൻ എന്നെ കള്ളനാക്കി കാണിക്കാൻ ശ്രമിക്കുന്നു എന്ന്. ഇതിനൊക്കെ സാക്ഷ്യങ്ങളുണ്ട്, തെളിവുണ്ട്. ഇനി താൻ പോയി പറയണോ ഞാൻ ആ പെണ്ണിന്റെ ഭർത്താവ് ആൽഫിയല്ല, അപ്പുക്കുട്ടനാണെന്ന്? ആ വർമ്മ തന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും.
ആ തടിയന്മാർ തന്നെ ഇടിച്ച് പഴിപ്പിക്കും. എന്നിട്ട് ആൾമാരാട്ട കേസിൽ നമുക്ക് രണ്ടുപേർ കൂടെ അകത്ത് കിടന്ന് ഗോതമ്പ് ഉണ്ടെന്ന് ഇരുമ്പടി വേണ്ടി കളിക്കാം. പോയി പറയടോ, പോയി പറയടോ. നമ്മുടെ കോണ്ടസാക്കാരി പോയിട്ട് വീറേഴ്സില്ലേ, പോയി പറയടോ. എനിക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയാണ്, എനിക്കൊന്നും നോക്കാനില്ല. പോയി പറയടോ, പോയി പറയടോ. ഞാൻ എന്റെ വൈഫിനെ ഒന്ന് കണ്ടിട്ട് വരാം. അതിനിടയ്ക്ക് തനിക്ക് വർമ്മസാറിനോട് വല്ലതും പറയാനുണ്ടെങ്കിൽ താൻ പറ, ബാക്കി ഞാൻ വന്നിട്ട് പറയാം. കോണ്ടസ് അതല്ല അച്ഛൻ എന്ന സ്ഥാനേ എനിക്കുള്ളൂ. ഈ കുടുംബത്തിൽ ചന്ദ്രകുഞ്ഞിനേക്കാണ് കാര്യ. ഇവിടെ എല്ലാവർക്കും അവളോട്, അവളുടെ അമ്മ മരിച്ചപ്പോ മുതൽ അവളെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ ഇവരാ. മെഡിസിൻ ഒക്കെ കഴിഞ്ഞു, എന്നാ പോയി വാങ്ങിച്ചു കൊടുക്കണോ? അതല്ല, അവളുടെ മെഡിസിൻ പഠിപ്പൊക്കെ കഴിഞ്ഞു, ഇനി അമേരിക്കയിലും ആസ്ട്രേലിയയിലും പോയി പഠിക്കാനുള്ള സ്കോളർഷിപ്പും കിട്ടിയിട്ടുണ്ട്. അതിന് എന്നോട് അനുവാദം ചോദിക്കാൻ വേണ്ടി അവള് വരുന്നതാ. താനൊരു കാര്യം ചെയ്, ഫോണിൽ കൂടെ അനുവാദം കൊടുത്തിട്ട് അവിടെ നിന്ന് വിമാനത്തിൽ കയറി എങ്ങോട്ടെങ്കിലും പോവാൻ പറയണോ? ഞാൻ പറഞ്ഞാലും അവൾ ഇവിടെ വന്ന് എല്ലാവരോടും യാത്ര ചോദിച്ചിട്ടേ പോണ്ടോടക്കാൻ. ഓരോന്ന് കേറി വന്നോളൂ. ഇടോ ഈ പിശാജ് കുൽഫിയെ കണ്ടിട്ടുണ്ടോ? അവളും ചന്ദ്രയും തമ്മിൽ അടയും ചക്കരയും പോലെ. അട ചക്കരയോട് പറഞ്ഞിട്ടില്ല അറിവേ ഉള്ളോ, അതോ അട നേരിട്ട് ആൽഫിയെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇടോ നമ്മളിപ്പോ എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടാ. ഇടോ എന്തെങ്കിലും ഒന്ന് പറയടോ, ഇടോ എന്തെങ്കിലും ഒന്ന് പറയടോ. ഭാരത മാതാക്ക് ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞു എന്തെങ്കിലും ഒന്ന് പറയാൻ. ഓ അത് ശരി, അപ്പൊ അവള് വരട്ടെ, അവൾ എന്നെ കാണട്ടെ, ഞാൻ ആൽഫി അല്ല എന്നുള്ളത് പറയട്ടെ. അപ്പൊ നമുക്ക് രണ്ടുപേർ കൂടെ ജയിലിൽ കിടന്ന് ഭാരത മാതാക്കി ജയ്, ഭാരത മാതാക്കി ജയ് എന്ന് എല്ലാ കയ്യങ്ങാരും. തൽക്കാലം രക്ഷപ്പെട്ടു, അവൾ ആളെ കണ്ടിട്ടില്ല. ബാക്കി ഞാൻ നോക്കിക്കോളാം, താനൊന്ന് നിന്ന് തന്നാ മതി. പാടോ നിന്ന് തന്നാ മതി. ആ എത്തില്ലോ. ഇതാണ് ഞങ്ങളുടെ ദേഹമോള്. ഇത് ഓ പറഞ്ഞ പോലെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ശബ്ദം ഇതെന്ത് പറ്റി? എന്ത് പറ്റി? ഫോണിൽ കേട്ടതുപോലെ അല്ലല്ലോ. അതെയാ അല്ലേ, പലരും പറയുന്നുണ്ട് എന്റെ ശബ്ദം അല്പം മാറിയിട്ടുണ്ടെന്ന്. ഈ ഒരു സൈനസ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ ശരി. അതെ മെലിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു? ചന്ദ്ര മെലിഞ്ഞിരിക്കയായിരുന്നു, ഇപ്പൊ ടെൻഷൻ കാരണം വണ്ണം വെച്ചു. ഇനി മെലിഞ്ഞോളൂ, ഇനി മെലിഞ്ഞോളൂ അല്ലേ? ചന്ദ്ര പറഞ്ഞു കേട്ടപ്പം ഞാൻ വിചാരിച്ചു നല്ല ഹൈറ്റുള്ള ആളാവും. ഹൈറ്റ് ഉണ്ടായിരുന്നു. ഓ ടെൻഷൻ കാരണം കുറഞ്ഞു പോയതായിരിക്കും. ലേഹ വളരെ ജോളിയാണല്ലോ. പിന്നെ എന്തൊക്കെ പറഞ്ഞു? ചന്ദ്ര പറഞ്ഞു കേക്കട്ടെ കേക്കട്ടെ. നീണ്ട മുടിയാണ് ആൽഫിക്കുന്നാണല്ലോ ചന്ദ്ര പറഞ്ഞത്. മുടി നമ്മുടെ ഇഷ്ടത്തിന് നീട്ടുകയോ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാലോ. ഇനി ഒന്നും ചോദിക്കണ്ട, ചോദിക്കണ്ട. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. എന്തൊക്കെ പുള്ളുവ ചന്ദ്ര ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ഞാൻ ഇവളോട് പറഞ്ഞാണ് ഇങ്ങനെ ഒന്നും പറയണ്ടെന്ന്. അപ്പൊ ഇവള് പറയാണ് അവള് ഈ വരട്ട്, അവളെ പറ്റിക്കാം, നമ്മളെ കാണുമ്പോ അവള് അന്നം വിട്ടുപോകണം. നീ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. വണ്ടി മരവണ്ടി കൊറേ പൊക്കം ഉണ്ടെന്നല്ലാതെ യാതൊരു ബുദ്ധിയില്ല. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ചിരിച്ചു ചിരിച്ചു വേദന. ഞാനിവിടെ ഞാൻ പോയിട്ട് മുടിയതിലല്ലേ. ഇന്നലൊരു തമാശ ഞാൻ കേട്ടു.